ഹായ്, മൈ നെയിം ഈസ് അബൂബക്കർ. എല്ലാവർക്കും, എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എൻ്റെ വീഡിയോ ബ്ലോഗ് പീജിയൻസ് ഫോറിയിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ആണ്. ഞാൻ ബേസിക്കലി ഒരു 10 വർഷമായിട്ട് ഫാൻസി പ്രാവുകളെ വളർത്തുകയും പരിപാലിക്കുകയും അതിനെ വിൽക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പീജിയൻ ബ്രീഡ് ആണ്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ ഉള്ള കാരണം എന്ന് പറയുന്നത്, പല ആളുകളും എന്നെ വിളിച്ചിട്ട് എൻ്റെ പ്രാവിന് ഇങ്ങനെയുള്ള അസുഖമുണ്ട്, അതിന് ഞാൻ എന്ത് മരുന്ന് കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ പ്രാവ് എഗ്ഗ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രാവ് പിന്നെ തൂങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ എഗ്ഗ് ചെയ്യുന്നുണ്ട് പക്ഷെ ബ്രീഡാവുന്നില്ല, അങ്ങനെ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അവർ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ചിലപ്പോൾ പലപ്പോഴും വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ബിസി ആയിരിക്കും, പക്ഷെ ചിലപ്പോൾ അവരോട് അതിന് കറക്റ്റുള്ള മറുപടി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ എനിക്ക് സാധിക്കാറില്ല. അത് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, പക്ഷെ വേറെ കുറേ പേരുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ഫോൺ ചെയ്യാനൊക്കെ മടിയായിട്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും ഒരു ഒന്നിച്ച് ഒരു യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത്, നമ്മളൊരു പ്രാവിന് കുറേ മരുന്ന് കൊടുത്തുകൊണ്ട് മാത്രം ആ പ്രാവ് നല്ലൊരു പ്രാവോ അങ്ങനെ ആവാൻ വഴിയില്ല. ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൂട് എപ്പോഴും വെൽ ക്ലീൻഡ് ആയിരിക്കണം, എപ്പോഴും ഡ്രൈ ആയിരിക്കണം, അതായത് നനവോ ഒന്നും പാടില്ല. പിന്നെ വീക്കിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കൂട് നിർബന്ധമായും ക്ലീൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിലൂടെ ഫംഗസ് പല ബാക്ടീരിയ അങ്ങനെ പല ഇതുകളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെർ വീക്ക്, ഇപ്പോൾ അല്ലെങ്കിൽ വേറെ ജോലിയൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അവർ ഞായറാഴ്ച ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കണം. അപ്പോൾ നിർബന്ധമായും എല്ലാ ആഴ്ചയും കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കുക. ഇപ്പോൾ മാർക്കറ്റിൽ ഫിനിഷർ കൊടുക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ വില കുറഞ്ഞ ഫിനിഷർ ഉണ്ട്, അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള ഫിനിഷർ ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഫിനിഷർ നോക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഗോതമ്പ് അങ്ങനെയുള്ള പല ധാന്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം ഒന്ന് കഴുകി ഉണക്കി അതിലെന്തെങ്കിലും വല്ല ബാക്ടീരിയോ അല്ലെങ്കിൽ പഴകിയതൊക്കെ ആണെങ്കിൽ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ പ്രാവിന് കൊടുക്കുക. അങ്ങനെ മേടിച്ച സ്ഥിതിക്ക് അതുപോലെ കൊണ്ടുപോയി കൊടുക്കാതിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ കുറക്കാൻ കഴിയും. പിന്നെ വെള്ളം, വെള്ളം ഡെയിലി വെള്ളം ചേഞ്ച് ചെയ്യുക, നല്ല വെള്ളം പ്രാവുകൾക്ക് നമ്മൾ കുടിക്കാൻ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ പ്രാവുകൾക്ക് വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നമ്മൾ വിരമരുന്ന് കൊടുക്കുക, അതായത് 3 മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വിരമരുന്ന് കൊടുത്തിരിക്കണം. എന്നാലാണ് പ്രാവുകൾക്ക് അതിൻ്റെ ഹെൽത്ത് ആരോഗ്യം എല്ലാം നല്ല രീതിയിൽ നിലനിൽക്കാൻ കഴിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു വിരമരുന്നാണ്, വിരമരുന്ന് ഇത് അൽബോമാർ എന്ന് പറയുന്ന ഒരു വിരമരുന്നാണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ സിംപിളായിട്ട് അവൈലബിൾ ആണ്. വെർബാക്ക് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വെറ്റിനറി മെഡിസിൻ കമ്പനിയുടെയാണ് ഇത്. ഇത് ഒരു 3 തുള്ളി വീതം പിന്നെ പ്രാവുകളുടെ വായിൽ ഒറ്റിച്ചു കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ, ഈ വിരമരുന്ന് കൊടുക്കുമ്പോൾ ഡിവോം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വൈകുന്നേരങ്ങളിൽ കൊടുക്കുക. വൈകുന്നേരങ്ങളിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടിലുള്ള വെള്ളം പിന്നെ ഫീഡ് ഇതെല്ലാം മാറ്റി വെക്കുക, എന്നിട്ട് ഇത് വായിലൊട്ടിച്ചു കൊടുക്കുക. പിന്നെ കൂടിൻ്റെ താഴെ നമ്മൾ പേപ്പർ ഇരിക്കുക. ആ പേപ്പർ ഇരിക്കുമ്പോൾ അത് പിറ്റേ ദിവസം വരെ വിര വന്ന് കിടക്കുന്നത് കാണും. ഈ പ്രാവ് ഡിവോം ചെയ്തിൻ്റെ അതിൻ്റെ വിരകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇതാണ് അൽബോമാർ എന്ന ഒരു മരുന്നാണ്. ഇതുപോലെ തന്നെ വേറെ ഒരു മരുന്ന് കൂടെ ഉണ്ട് ഈ ഡിവോം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഹൈടെക്സ്. ഇതും ഇതുപോലെ നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. ഇതും വെർബാക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെയാണ്. ഇതും ഡിവോമിങ് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇതും ഇതുപോലെ തന്നെയാണ്, അത് 3 അല്ലെങ്കിൽ 4 തുള്ളി ഡ്രോപ്സ് ഡയറക്റ്റ് ആയിട്ട് പീജിയൻസിൻ്റെ വായിലേക്ക് നമ്മൾ ഒഴിച്ചു ഒറ്റിച്ചു കൊടുക്കുക. ചിക്സ് ആണെങ്കിൽ ഒരു മാക്സിമം 2 തുള്ളി അല്ലെങ്കിൽ 3 തുള്ളി വരെ മാത്രമേ കൊടുക്കാൻ പറ്റൂ, കൂടുതൽ കൊടുക്കണ്ട. ഓക്കെ, ഇത് 3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കണം. അപ്പോഴാണ് പ്രാവുകളുടെ ഹെൽത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്.
ഇനി അടുത്ത ഒരു മരുന്ന് എന്ന് പറയുന്നത് ഇത് ഇത് Li-52 എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഹിമാലയ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മെഡിസിൻ ആണ് Li-52. ഇതൊരു ലിവർ ടോണിക് ആണ്. നമ്മൾ ഫുഡിൽ വരുന്ന ടോക്സിക്, അതായത് വെള്ളത്തിൽ വരുന്ന ടോക്സിക്, അല്ലെങ്കിൽ ഫുഡ് പഴകിയത് കൊണ്ട് ടോക്സിക് എല്ലാം ഫുഡ് പ്രാവുകൾ കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം എഫക്ട് ചെയ്യുന്നത് അവരുടെ ലിവറിനെ ആയിരിക്കും. അപ്പോൾ ആ ലിവറിനെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് Li-52. ഇത് നമ്മൾ ഡെയിലി കൊടുക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് കൊടുത്തിരിക്കണം. കുടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഡയറക്റ്റ് ഒഴിച്ച് എല്ലാ പ്രാവുകളെയും പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഒരു പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം, ഡ്രിങ്കിങ് വാട്ടറിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. അതുപോലെ ഉള്ള വേറെ ഒരു ഇതാണ് ഗ്രോവി പ്ലക്സ്. ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള വെർബാക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇത് ഇതൊന്നും കൂടുതൽ റൈറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഏകദേശം 120 രൂപ വരുന്നുള്ളൂ Li-52 ഒരു ലിറ്ററിൻ്റെ ബോട്ടിലിന്. ഇത് അര ലിറ്ററിന് ഗ്രോവി പ്ലക്സിന് വരുന്ന 50 രൂപയാണ്. മാർക്കറ്റിൽ സുലഭമാണ്, എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഇത് ലഭിക്കും. ഇത് പറഞ്ഞാലൊരു വൈറ്റമിൻ ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ്. അതായത് പ്രോപ്പറായിട്ട് എഗ്ഗിങ് ചെയ്യും, പിന്നെ പ്രത്യുൽപാദന ശേഷി കൂടും, പിന്നെ ചിക്സിനെ കൊടുക്കുക കഴിഞ്ഞാൽ പെട്ടെന്ന് വളർച്ച കൂടാനൊക്കെ സാധിക്കുന്ന ഒരു മെഡിസിനാണ്. അപ്പോൾ ഇത് ഇതും ഈ പറഞ്ഞ പോലെ ഡെയിലി കൊടുക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ അതിന് സാധിക്കാത്തവർ പെർ വീക്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് കൊടുത്തിരിക്കണം. ഓക്കെ, പ്രാവിൻ്റെ ഹെൽത്ത്, അതിൻ്റെ തൂവൽ ഭംഗി, അതിൻ്റെ എല്ലാ അതിലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ ഈ ഗ്രോവി പ്ലക്സ് സാധിക്കും. പിന്നെ ഇതാണ് വിമറാൾ. ഇതൊരു കംപ്ലീറ്റ് വൈറ്റമിൻ ഇതാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു ഒരു ഇതാണ് വിമറാൾ. ഇത് നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവിന് ക്ഷീണം അങ്ങനെയുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു 2 തുള്ളി ഡ്രോപ്സ് കൊടുക്കുക, അല്ലെങ്കിൽ കുടിക്കുന്ന ഡ്രിങ്കിങ് വാട്ടറിൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ എന്തായാലും ഇത് ഈ ഇത് എല്ലാവരും ഒരു ബോട്ടിൽ വാങ്ങി ട്രൈ ചെയ്യുക. ഇത് നല്ലൊരു മെഡിസിനാണ്. ഇതും പ്രോവൈറ്റിൻ്റെ പ്രൊലീവ് ടോട്ടൽ എന്ന് പറയുന്ന ഒരു മെഡിസിനാണ്. ഇത് പറഞ്ഞാൽ ഈ ഗ്രോവി പ്ലക്സ് അങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് സെപ്പറേറ്റ് സെപ്പറേറ്റ് മെഡിസിൻ എല്ലാം ഒന്നിച്ച് കമ്പനി ചെയ്യുന്ന സാധനമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ചെറിയ ബോട്ടിലിന് ഏകദേശം 100 രൂപയോളം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതും ട്രൈ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അത് എല്ലാം ഓരോന്ന് 1 by 1 ആയിട്ട് പെർ ഡേ ഒരു ഒരു ദിവസം ഗ്രോവി പ്ലക്സ് കൊടുത്താൽ അടുത്ത ദിവസം പിന്നെ Li-52 കൊടുക്കുക, അടുത്ത ദിവസം വിമറാൾ കൊടുക്കുക, അങ്ങനെ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് മാത്രം മേടിച്ചിട്ട് ഇതും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ പേര് ടോട്ടൽ പ്രൊലീവ് ടോട്ടൽ പെറ്റ്. ഇതിൽ ലിവർ ടോണിക്ക്, വൈറ്റമിൻസ്, പിന്നെ കാൽഷ്യം എല്ലാം ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. പിന്നെ ഇതൊരു ആൻറ്റിബയോട്ടിക് ആണ് ഞാൻ അടുത്തതായിട്ട് പരിചയപ്പെടുന്നത്. ആൻറ്റിബയോട്ടിക് എന്ന് പറയുമ്പോൾ ആൻറ്റിബയോട്ടിക് നമ്മൾ ഈ ഇത് കൊടുക്കുന്നത് പോലെ അങ്ങോട്ട് കൂടുതൽ കൊടുക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. ഇത് വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ട സംഭവമാണ്. പ്രത്യേകിച്ച് തന്നെ ഒരു വെറ്റിനറി സർജനൊക്കെ നമുക്ക് എൻ്റെ ഹെൽപ്പ് നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഇത് ഇതിൻ്റെ പേര് മേരിക്വിൻ എന്നാണ്. മേരിക്വിൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ആൻറ്റിബയോട്ടിക് ആണ് ഈ മേരിക്വിൻ. നമ്മളെ പ്രാവുകൾ തൂങ്ങി നിൽക്കുക അങ്ങനെയുള്ള ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതൊരു 3 ദിവസം രാവിലെയും വൈകുന്നേരവും ഒരു 3 തുള്ളി വെച്ച് ഡ്രോപ്സ് വെച്ചിട്ട് വായിലൊറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് പ്രാവ് ഹെൽത്തി ആയിട്ട് മാറും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രാവ് അഥവാ ഫീഡ് എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഫീഡ് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടതാണ് പ്രാവിന്. എന്നാലേ പ്രാവിന് ആരോഗ്യം തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, കൂടുതലായിട്ട് കൊടുക്കരുത്. അപ്പോൾ പ്രത്യുൽപാദന ശേഷി കുറയാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇനി ഇത് നോർ മെട്രോളജിൽ എന്ന് പറഞ്ഞൊരു മെഡിസിൻ. ഇതൊരു ഹ്യൂമൺ മെഡിസിൻ ആണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പ്രാവിന് പിന്നെ വയറിളക്കം പോലുള്ള ലൂസ് മോഷൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ നോർ മെട്രോളജിയിൽ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇതൊരു ഈ പറഞ്ഞ പോലെ 2 തുള്ളി 3 തുള്ളി വായിലൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രാവിൻ്റെ ആ ലൂസ് മോഷൻ പ്രോബ്ലം, വയറിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എല്ലാം ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രാവിൻ്റെ കണ്ണിന് പല തരത്തിലുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. കണ്ണിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ പഴുപ്പ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു നനഞ്ഞ തുണി ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് അതിൻ്റെ കണ്ണെന്നെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതായി മെഡിസിൻ, അതായത് സിപ്ലോക്സ് ഡി എന്ന് പറഞ്ഞ ഇതാണ്. ഇത് വളരെ ചെറിയ റേറ്റ് ഇതിന് വരുന്നുള്ളൂ.
ഇത് സിപ്ല എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്, ഹ്യൂമൺ മെഡിസിൻ ആണ്. ഇത് നമുക്ക് പ്രാവിൻ്റെ അയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് നമുക്ക് കിട്ടും. സിപ്ലോക്സിൻ ഡി. ഓക്കെ, ഇനി അടുത്തായി ഞാൻ പറയുന്നത് ഒരു ഓയിൽമെൻ്റ് ആണ്. ഇതൊരു വെറ്ററിനറി, ഒരു കോമൺ ആയിട്ട് എല്ലാ പശു എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു കോമൺ മെഡിസിൻ ആണ് ഹൈമാക്സ്. ഇത് ഞാൻ ഇതിൻ്റെ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാവിനി പോക്സ് അങ്ങനെയുള്ള പോലുള്ള അസുഖങ്ങൾ വരാറുണ്ട്, എൻ്റെ കാലിൽ ഒരു കുരുകുരു സംഭവങ്ങളായിട്ട് വരാറുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു ബ്ലേഡ് എടുത്തിട്ട് ആ ചെറുതായിട്ടൊരു ക്രാക്ക് ചെയ്യാം ആ അതിൻ്റെ ഭാഗത്ത്, അതിൻ്റെ ഭാഗത്ത് മാത്രം, ആ കുരു വന്ന ഭാഗത്ത്, പോക്സ് വന്ന ഭാഗത്ത് മാത്രം അപ്ലൈ, അത് ഒന്ന് ബ്ലേഡ് കൊണ്ടൊന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് ഈ ഓയിൻമെൻ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ പോക്സ് മാറി കിട്ടുന്നതാണ് എനിക്ക് അനുഭവമുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഹിമാക്സ് ഇതിൻ്റെ പേര്. ഓക്കെ, ഇനി അടുത്തത് ഒരു ഇതും ഒരു ടോപ്പിക്യൂർ എന്ന് പറഞ്ഞൊരു സ്പ്രേ ആണ്. ഇതും പ്രാവിന് വേറെ പ്രാവ് ഒരു പ്രാവിനെ കൊത്തി ഒരു എന്തെങ്കിലും മുറിവ് അങ്ങനെയുള്ള എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഓയിൻമെൻറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, പ്രാവ് കുടയുമ്പോൾ. അപ്പോൾ ഇതാണ് നമുക്ക് ജസ്റ്റ് ഇത് തുറന്നിട്ട് ഒന്ന് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റായിട്ട് അതിലേക്ക് അത് ചെല്ലും, പിന്നെ ആ മുറി പെട്ടെന്ന് ഉണങ്ങുന്നതാണ്. അതിന് പിന്നെ അവിടെ ഒരു വേറെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, ഫംഗസ് വാദം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇത് നല്ലൊരു മെഡിസിൻ ആണ്. ഏകദേശം 100 രൂപ വരുന്നുള്ളൂ ഇതിനൊക്കെ. ടോപ്പിക്യൂർ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഫേമസും അതായത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. ഇതിൻ്റെ പേര് ന്യൂറോബയോൺ ഫോർട്ട് എന്നാണ്. ഇതൊരു ഹ്യൂമൺ മെഡിസിൻ ആണ്. ഇതൊരു വൈറ്റമിൻ കോംപ്ലക്സ് ആണ്. ഇത് നമ്മൾ പ്രാവിന് ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കുന്നത് നന്നായിരുന്നു. അതായത് ഒരു ഗുളിക എടുത്ത് 2 പീസാക്കി 2 പ്രാവുകൾക്ക് കൊടുക്കാം. ഇതിന് ഏകദേശം 10 പീസിന് 7 രൂപ വരുന്നുള്ളൂ. ഒരു 10 ഗുളിക്ക് വരുന്നത് 7 രൂപ സംതിങ് ആണ് വരുന്നുള്ളൂ. വളരെ നല്ലൊരു മെഡിസിൻ ആണ് ന്യൂറോബയോൺ ഫോർട്ട്. ഓക്കെ, ഇത് നമ്മൾ നിർബന്ധമായും വാങ്ങിയിരിക്കണം. ഇനി ഇതും അതുതന്നെ എവിയോൺ 200 എന്ന് പറഞ്ഞ ഒരു വൈറ്റമിൻ ആണ്. ഇതും പ്രാവുകൾക്ക് പ്രത്യുൽപാദന ശേഷി കുറവുള്ള പ്രാവുകൾക്കൊക്കെ നമ്മളൊരു 7 ദിവസം അടുപ്പിച്ച് ഈ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്യുക. ഓക്കെ, അടുത്ത ഞാൻ പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആണ്. ആൻറ്റിബയോട്ടിക് ഗുളിക ഈ പറഞ്ഞ പോലെ പ്രാവിന് തൂങ്ങൽ, അങ്ങനെ വായിൽ ക്യാൻക്കർ, അങ്ങനെയുള്ള എല്ലാത്തിനും മൊത്തത്തിലൊരു ആൻറ്റിബയോട്ടിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു മെഡിസിൻ ആണ് ഡോക്സി സൈക്ലിൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഗുളിക. ഓക്കെ, ഇതും ഓവർ ഡോസ് ആവാതെ കുറേശ്ശെ പൊടിച്ചിട്ട്, പൊടി കുറേശ്ശെ എടുത്തിട്ട് പ്രാവുകൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഡോക്സി സൈക്ലിൻ്റെ വേറെ ഒരു ഇതാണ്, ഇതും ഡോക്സി സൈക്കിളാണ്. ഇത് ഗ്രാനുൽസ് രൂപത്തിലാണ്, ഇത് തുറന്നിട്ട് ഒരുപാട് മണികളായിട്ടാണ് ഇതിലുണ്ടാവുക. ഇതും നമുക്ക് കുറച്ചെടുത്തിട്ട് പ്രാവിൻ്റെ വായിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല റിസൾട്ടാണ്. ഇതും ആൻറ്റിബയോട്ടിക് ആണ്. ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൂടുതലായിട്ട് കൊടുക്കരുത്. ഒരു വൈറ്റമിൻ കോംപ്ലക്സോ അല്ലെങ്കിൽ ഗ്ലോവി പ്ലസോ എന്തെങ്കിലും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രാവിനൊന്നും സംഭവിക്കില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു ആൻറ്റിബയോട്ടിക് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രാവിൻ്റെ ശരീരത്തെ എഫക്റ്റ് ചെയ്യും. ഓവർ ഡോസ് ആയി കഴിഞ്ഞാൽ പ്രാവ് ചത്തുപോകാനടക്കം ചാൻസ് ഉണ്ട്. വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ഇനി ഞാൻ അടുത്തായി പരിചയപ്പെടുന്നത് ഒരു വൈറ്റമിൻ പ്ലസ് കാൽഷ്യം സപ്ലിമെൻ്റ് ആണ്. ഇതൊരു കാൽഷ്യം സപ്ലിമെൻ്റ് ആണ്, വൈറ്റമിൻ ആണ്. ഇതിൻ്റെ പേര് ഷെൽക്കാൾ 250 എന്ന ഒരു ഗുളികയാണ്. ഇതും പ്രാവുകൾക്ക് ക്ഷീണം അല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷി എഗ്ഗ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉള്ള പ്രാവുകൾക്ക് നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, 1 വീക്ക് അപ്ലൈ ചെയ്താൽ. ഇനി ഇത് ടിക്കോമാക്സ് എന്ന് പറഞ്ഞ ഒരു പൗഡറാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പല പ്രാവുകളുടെയും ഉള്ളിൽ ഈ പ്രാണികൾ പ്രാവിൻ്റെ ചിറകിലും വരുമ്പോഴും നിൽക്കുന്നത് കാണാം, പരാദ ജീവികൾ, അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടിക്കോമാക്സ് എന്ന് പറഞ്ഞ ഇത് ഞാൻ യൂസ് ചെയ്യാറ്. ഇതിൻ്റെ വേറെയും ഇതുണ്ട്, ടിക്സ്ടോക്സ് എന്ന് പറഞ്ഞ പൗഡർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ 10 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 ml ഈ മെഡിസിൻ മിക്സ് ചെയ്യുക. എന്നിട്ട് പ്രാവിൻ്റെ തല മുങ്ങാത്ത വിധത്തിൽ, ബോഡി മൊത്തം അതിൽ മുങ്ങുന്ന രീതിയിൽ പ്രാവിന് അതിൽ മുക്കുക. നല്ല അതായത് മഴയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ വേണം ഇത് പരിപാടി ചെയ്യാൻ. അപ്പോൾ പ്രാവിൻ്റെ എല്ലാ ഫംഗസുകളും പരാദ ജീവികളൊക്കെ ചത്തുപോകും, പ്രാവ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഇതും നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതും ഒരു
മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇത്രയൊക്കെയാണ് ഞാൻ സാധാരണയായിട്ട് പ്രാവുകൾക്ക് കൊടുക്കുന്ന മെഡിസിൻസും പ്രിക്കോഷൻസും. പിന്നെ ചിലപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല, ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ. മറ്റേ വൈറ്റമിൻ സപ്ലിമെൻ്റ് അത് ഞാൻ എന്നും കൊടുക്കാറുണ്ട്. അതുകൊണ്ട് പ്രാവുകളെ ഹെൽത്തി നല്ല ഇതിലായിരിക്കും. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കേജ് പ്രാവിൻ്റെ ഷെഡിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും ഒരു സൂര്യപ്രകാശം കടന്നു ചെല്ലണം, നല്ല വായു സഞ്ചാരം വേണം, അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഏകദേശം ഒരു 10 വർഷമായി ഈ പ്രാവുകളെ വളർത്തുന്നു. പക്ഷെ എന്നേക്കാളും കൂടുതൽ ഒരു 20 വർഷം 30 വർഷമൊക്കെ ആയിട്ട് പ്രാവുകളെ വളർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ബ്രീഡർമാരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ വീഡിയോൻ്റെ താഴെയുള്ള ഇൻബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ എനിക്കും ഒരുപാട് അറിവുകൾ അതിലൂടെ കിട്ടാൻ സാധിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ബട്ടൺ തന്നെ ചെയ്യുക. അത് എൻ്റെ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്സും എൻ്റെ തെറ്റുകൾ തിരുത്താനും സാധിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഇതൊരു നല്ല അറിവായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ഓക്കെ, ഗുഡ് ലക്ക്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.